தூங்குதில்லை உனக்கு ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതാണ് മല, രായിക്കോട്ടെ എന്ന് പറയുന്ന മലയാണ് അത്. അതാണ് പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ 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 എല്ലാവരും ഇതേമാതിരി, ആർക്കും നമ്മളെ നാട്ടിൽ ഇതേമാതിരി വലിയ വലിയ പെരാളോ കാര്യങ്ങളൊന്നും ഇല്ല. അവിടൊക്കെ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളൊക്കെ അതേമാതിരി റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാരാണ്. ആർക്കും എന്തില്ല, ഇതേമാതിരി വലിയ വലിയ പേര കാര്യങ്ങളൊന്നുമില്ല. റെൻറ്റിന് മാസം ഒരു സംഖ്യ മാറ്റി വെക്കും, ബാക്കിയുള്ള പൈസ ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അടിച്ചു പൊളിച്ച് പറഞ്ഞാൽ ഇബലമാരിട്ട് നമ്മളായിട്ട് അടിച്ചു പൊളിയില്ല, എന്നാലും ഇബലൊരു അടിച്ചു പൊളി. പിന്നെ ഇവിടുത്തെ കേരളം വിട്ട് കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, 20 കൊല്ലം മുമ്പ് കേരളം എങ്ങനെയാണ്, ആ ഒരു കോലാണ്, ആ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരുവിധം ജില്ലയിലൊക്കെ സംസ്ഥാനത്തൊക്കെ നമ്മൾ മലയാളീസിനാണോ ഉള്ളു, എന്ത് വലിയ പേരമാണോ, അലാക്കിൻ്റെ പേരമാണോ, അപ്പുറത്തോനെ വലിയ പേരെടുത്താലും അതിലും വലിയ പേരെ ഞാൻ എടുക്കും എന്നുള്ളൊക്കെ ഓരോ ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളീസിന് മാത്രമേ ഉള്ളൂ. അപ്പുറത്തോനൊരു 10-20 ലക്ഷം 5 ലക്ഷത്തിൻ്റെ പേരെടുത്താലും ഇപ്പുറത്തോന് അതിലും വലുത് 55 ലക്ഷം. അപ്പോൾ അപ്പുറത്തോന് പേരെടുക്കുമ്പോൾ 50-60 ലക്ഷം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരോ കളികളും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട് ഓരോരുത്തരും അതും അവിടെ നിന്നും ഇവിടെ നിന്നും കടം വാങ്ങിക്കാണ്ടേ പൈസ ഉണ്ടാവില്ല, എന്നാലും കടം വാങ്ങിക്കാണ്ട് അവിടെ നിന്ന് ഇവിടെ കടം വാങ്ങിക്കാണ്ട് അവൻ്റെ പേരെടുക്കും, എന്നിട്ടോ ആകെ മൂഞ്ചി നടക്കും. ആന ചെല്ലുണ്ടല്ല, ആന തൂ കണ്ടുകാണ്ട് മോയിൽ തൂ എങ്ങനെ ഉണ്ടാവും എന്നറിഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ ചോദിച്ചടാ, ഇതെന്താ എത്ര ഇപ്പോഴുള്ള നേലേ. ഒരു വലിയ പേരുന്നുണ്ട്, ഒരു കേരള സ്റ്റൈല് മുണ്ടെടുത്തുകാണ്ട് ഒരു വലിയ പേരുണ്ട്, തുണിയെടുത്തുകൊണ്ട് അടിപൊളി. ഇതൊക്കെയാണ് അവസ്ഥ ഗേയ്സ്. പിന്നെന്താച്ചാല് പിന്നെ തേച്ചാ ഇതൊക്കെ ഉണ്ട് പുറത്ത്. നമ്മളെ ആൾക്കാർക്കാണല്ലേ വലിയ പേരെടുക്കണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ അടുത്ത സ്ഥലം ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ വെറുതെ എങ്ങനെ കായ ഇറക്കായ അല്ല. പിന്നെ ഇവലെ ഓരോ നാടിന് അതിൻ്റെതായ ഒരു കേരളം വിട്ട് കഴിഞ്ഞാൽ തന്നെ എന്താണ് ഫുള്ള് റെൻ്റാണ്. അതേമാതിരി വലിയ വലിയ കെട്ടിടൊക്കെ എടുത്തിട്ട് കണ്ട് മറ്റേ ഫുള്ള് ബിസിനസ്. എന്താ എന്താണ് ഡിഷ് എന്താ എൻ്റെ ഡയലോഗ് എങ്ങനെ ഡിസീസ് ഡിസീസ് ബിസിനസ് ബിസിനസ് ഓക്കെ അല്ലേ. എന്ത് ജാതി പേരാളല്ലേ കേരളത്തിലൊക്കെ പോകുന്നതിന് അല്ലേ, അല്ലാക്കിൻ്റെ പേരാൾ. ഈ ഇല്ലാത്തവനെന്താ വെച്ചാൽ ഉള്ളവൻ്റെ കണ്ടുകാണ്ട് ഇല്ലാത്തവനപ്പുറത്ത് അതേമാതിരി പൊക്കും. അപ്പോൾ എന്തുണ്ടാവും കള്ളപ്പുള്ളി പേരുണ്ടാവും എന്നല്ല, എന്തുണ്ടാവും വെച്ചാൽ എന്തുണ്ടാവും കടം കയറില്ല കടം കയറും അല്ലെ പേരുണ്ടാവുന്ന എനിക്കറിയില്ല. പിന്നെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നായ്ക്കളാണ്, മനുഷ്യന്മാരും കണ്ടി കൂടുതൽ ഇത് നായ്ക്കളൊക്കെയാണല്ലേ, കൂടുതൽ നായ്ക്കളാണ് ഇവിടെ. മോനെ തുമ്പി നായ്ക്കൊക്കെ ഇങ്ങനെ ചോറിട്ട് കൊടുക്കുക അവിടെ, നിങ്ങൾ ചെന്ന് കണ്ട് നായ്ക്കൊക്കെ ഇങ്ങനെ ചോറിട്ട് കൊടുക്കുക. അവിടെ ബസ് സ്റ്റാൻഡിൽ കുറേ എണ്ണം ഫുഡ് കഴിക്കാതെ റൂമില്ലാതെ പേരല്ലാതെ കിടക്കുന്നുണ്ട് അവിടെ, പേരും കൂടെ ഒന്നും ഇല്ലാതെ ഓൾക്ക് ഫുഡ് എടുത്തുകൂടെ ചെയ്യുന്നാല് നായ്ക്കൊക്കെ ഫുഡ് എടുക്കണ ആരുമില്ല. ആരാണ് ഓയ് എൻ്റെ ആള്, ഇർഷാദ് ഇതെന്താണ് ഒരു പെൻസിൽ മാറ്റത്തെ ഒരു വാട്ടർ ഷെയറിനെ പെൻസിൽ മാറ്റത്തെ വണ്ടി ഈ പോണ് കടന്നോ 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 കടന്നോ
കുണ്ടിയ എക്സൽ ഈ സാധനം. ആ പക്ഷെ അതിന് പൈസ ഉണ്ടടാ, വില ഉണ്ടായിന്. മൈലേജ് മൈലേജ് ഇല്ല, സാലറി അറിഞ്ഞല്ലോ അവൻ്റെ അടുത്തുണ്ട്. ഇല്ല മൈലേജ് ആകെ അതിന് 40 ബുള്ളറ്റ്. അയ്മല ചേമ്പാണ്, കയറ്റം മഴ വരെയൊക്കെ വലിച്ചറിയില്ല ചേച്ചി. ഞങ്ങൾക്ക് കയറ്റത്തിന്ന് ആ ചെറിയ കയറ്റത്തിന്ന് ഇറങ്ങിക്കാണ്ട് ഉന്തല, എന്നിട്ട് കാലറ്റൊക്കെ ഇങ്ങനെ തോയലാണ് അച്ഛനെ ഓലാണെന്നിട്ട് ഈ വലിയ വർത്തമാനം പറഞ്ഞ് ഒരിക്കൽ ആ പൈസ ആക്റ്റീവ് എടുക്കുക. അത് ശരിയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ അത് സ്പ്ലെൻഡർ ഉണ്ട്. പക്ഷെ ആ സാധനത്തിന് നമ്മളാണ്ടൊരു നോർമൽ ഇതാ പോണ് ഈ പണ്ടാണ്. ഇതിന് നമ്മളാട്ടത്തെ ആക്റ്റീവിൻ്റെ വില ഉണ്ടതിന് ഞാൻ ചോദിച്ചത് 90 rupees ഉണ്ടതിന്, 90 ഒരു പുതിയ ഇതിന് ഫസ്റ്റിന് ആണ് ഇതെത്താണ്. അല്ല അതിന് ലോഡൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല, ഹെവി ലോഡൊന്നും പറ്റില്ല. അത് ഒരു വലിയപ്പ കേരള സ്റ്റൈൽ തന്നെയല്ലേ ഇവിടെ കളിക്കുന്നത്. അല്ലോ തേനെ മൂന്ന പോയി ഈ സാധനമായി കിട്ടി. ഇതാ ഗിംബലിൻ്റെ സാധനമാണ്, ഇത് നേരെ വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ല. ഓ ഇന്നലെ ഇപ്പട വേറെ ലെവൽ അടിയിലെ ഇവിടെ നടന്ന അടിയെടുക്കും. അത് തരല്ലേ ഇവിടെ ഓലെല്ലാം ആള് തരുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് ലോറിയിലാണ് വരലും പോലൊക്കെ. അല്ല ഒന്നും ഇങ്ങോട്ട് അടിച്ചപ്പോൾ തന്നെ സംഗതി എന്താ, വണ്ടി ബ്രേക്ക് കുടിച്ചതിനാണ് ഇപ്പോൾ ആ പ്രശ്നം ഈവുണ്ടായത്. ആട്ടി പിടി നായാട്ടുണ്ടായത് ബ്രേക്ക് കുടിച്ചാണ് പാടില്ല. അപ്പോൾ ബ്രേക്ക് കുടിച്ചതിനാണേ, ബ്രേക്ക് കുടിച്ചതിനാണ് ഇപ്പോൾ ആട്ടി പിടി കുടിച്ചു. ആ ഇവിടെ തൊട്ടിന് മുയവ് ആട്ടിയാണ് ബ്രേക്ക് കുടിച്ചാൽ ഓനെ നോക്കിയാണ് ആട്ടി തല്ലു. അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല, ഗ്രൂപ്പാണ് അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ തല്ലുമാലിയിൽ പറഞ്ഞ മാതിരി എന്താണ് പെരുന്നാക്കടി, തിയേറ്ററിലടി, ഓണത്തിനടി അടിച്ചിക്കാണ് ചങ്ങായിമാരുണ്ടാക്കി പറഞ്ഞാരി. ഇവിടെ തൊട്ടിന് മുയവ് ആട്ടിയാണ്. ഇതെന്താ ഓണാ, ഓണല്ല മറ്റേ കല്യാണ വണ്ടി മാറി അല്ലേ. എന്തോ വീഡിയോ എടുക്കണല്ലോ. എന്നാ ബസ് വരുന്ന നോക്കിയ നരി നരി ഇവിടുത്തെ ബസ്സാണത്. ഇതെന്തൊക്കെ തകിടും തുരുമ്പൊക്കെ വെച്ചിക്കാണ്ട് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിക്കാണ്ട് തട്ടിക്കൂട്ട് ബസ്സാണ്. പിന്നെ നമ്മളടുത്ത ബസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. KSRTC അല്ല, നമ്മൾ KSRTC ആണ് എന്നുണ്ടല്ലോ. അല്ല ഇത് അതിലേറെ കുറച്ചുകൂടി നീളം ഉണ്ടാവും ബസ്. സാധാരണ ബസ് ആ സാധാരണ ബസ് ഒരു ഒരു വലിപ്പമുണ്ട്, കണക്കുണ്ട്. ഇത് അതിലും പൂർത്തം വിട്ട വലിപ്പം വേണ്ട വരുന്നാവും. നിങ്ങൾ അടിയിലൊന്നും മുമ്പിലൊന്നും മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് എങ്ങട്ടേലൊക്കെ വള്ളടിച്ചിങ്ങാണ്ടൊക്കെയാണ് വണ്ടി വിട്ടത്. ഈ ഒരു സംഭവം കേരളത്തിലില്ല അല്ലേ, ഇങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടുപോണ് നല്ല കാര്യമാണ്. ഇങ്ങനെ നമ്മളെ പഞ്ചായത്തോ അങ്ങനൊരു സംഭവമില്ല അല്ലേ, നമ്മളെ പഞ്ചായത്തിലോ കാര്യങ്ങളോ. ആ ഫോണടി അതാണ് ഇറ്റങ്ങനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തത്. ഓണടിച്ച് കാണ്ടണ്ട് വെറുപ്പിക്കും. ഓണമ്മൽ ഇങ്ങനെ കെടുന്ന് ഉറങ്ങലാണ് ഓണ. നമ്മളാട്ടിലാണ് ആരും ഓണം അടിക്കൂല. ആ അല്ല ഓണം അടിക്കൂല, അത് വേറെ വിഷയം. പക്ഷെ എന്താണ് വിഷയം എന്താ വെച്ചാല് എന്നാലും ഉള്ള ഓണം മുഴുവൻ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് ഒഴിവാക്കുക. ആ നേരെ മറിച്ചാൽ നിയമമൊക്കെ പെടണം വേണ്ടത്. ചോറ്റ് കൂട്ടാൻ അച്ചാറില്ല, അപ്പൊ അങ്ങനെ അച്ചാർ വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങില്ല. ഓ ഈ സ്ഥലത്ത് ഇപ്പഴാണ്ട് ഒടുക്കത്ത തിരക്കാണ്, ബ്ലോക്ക് കണ്ട മക്കളെ. ഒടുക്കത്തെ ബ്ലോക്ക് ആണ്, ഒടുക്കത്തെ ബ്ലോക്കാണ് ഇവിടെ. ആ ഈ ഗ്യാപ്പ് കൂടെ ഒന്ന് പോയാ കേട്ടെ. നിങ്ങളാണെന്നുണ്ടെ കലങ്ങും ബെലങ്ങും ഇങ്ങനെ ആൾക്കാർ വരലാണ്. ചേർന്ന ഇവിടെ തമിഴിലെത്താ പറയാ നോക്കട്ടെ. ചേർന്ന് എന്തോ ഉറുകാന്നോ അങ്ങനെ എന്തോ ആണ് പറയല്. കിലോമീറ്ററോളം ഉണ്ടല്ലേ ബ്ലോക്ക്. പക്ഷേ ഇപ്പുറത്തെ സുഹൃത്തൊക്കെ കാണണം, നിങ്ങൾ കോമഡിയാണ് ഇവിടെ. അല്ല നമ്മളാട്ടിൽ പച്ചവെള്ളം അഴിച്ച് കുടിച്ചില്ല ആ ഒരു സംഭവം. നമ്മളാട്ടിൽ സാധാരണ നോർമൽ സുർക്കിക്ക് ഒരു 20 നമ്മളാട്ടിലെ നോർമൽ സുർക്കിക്ക്
ഒരു 2 ലിറ്ററോളം. ഇതിവിടെ ഞാൻ ഉദ്ദേശിച്ച കട കാണില്ല, ഞാൻ വിചാരിച്ച കടയുണ്ടോട്ടെ. സംഗതി ആ യെസ് ഈ കട അണ്ണാ ഉറുക ഇരിക്ക ഉറുക 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 എന്താ വെളുത്തുള്ളി വെളുത്തുള്ളി ഉറുക 10 രൂപ. ആ 20 രൂപയാണ്. 20 ചൂടാണ്. ഇനി ഇവിടുത്തെ സുറുക്കാറിന് ഭയങ്കര കോമഡിയാണ്. ഇവിടുത്തെ സുറുക്ക് എങ്ങനെയാ വെച്ചാൽ, ഒരു ഇവിടുത്തെ 1 ലിറ്റർ സുറുക്ക് നമുക്ക് വേണമെന്നുണ്ട് മൂടി ഇറന്നുകൊണ്ട് വെള്ളം കുടിക്കണമാർ നേരാണ്ട് ഇറക്കി കുടിച്ച അത്രക്ക് കോമഡിയാണ്. പവറൊന്നും ഇല്ല താനും. ഇതന്നെ മാംഗോ അല്ല ഉറുക, വെളുത്തുള്ളി വെളുത്തുള്ളി ഗാർലിക് സോറി ഉറുക എന്ന് പറഞ്ഞ അച്ചാറല്ലേ. അച്ചാർക്ക് തന്നെ പിക്കിൾക്ക് തന്നെ സൊല്ലുവേ ഉറുക തന്നെ സൊല്ലുവേ. ആമാ അല്ല ലെമൺ അല്ല വെളുത്തുള്ളി ഇത് ഗാർലിക് ഇതൊക്കെ എവളോ കൊടുക്കത്തെ ബ്ലോക്കാണ്. ഒരു ആംബുലൻസ് എന്നാലും കൂടി മര്യാദക്ക് പോകാൻ പറ്റും. ഇറ്റങ്ങൾ ഇത് സംഗതി സാധാ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരാണ്, വൺ വേ ഒന്നുമല്ല. എന്നാലും ഇറ്റങ്ങൾ വൺ വേ പോകണമാരിയാണ് പോകാലും. എന്നാലും ഇറ്റങ്ങൾ റോങ് സൈഡ് കയറി വരും. റോങ് സൈഡ് കയറി എന്നുകാണ്ട് വൺ വേ പോകണമാരിങ്ങനെ കയറി വരും. റോങ് സൈഡ് കയറി എന്നുകാണ്ട് കറക്റ്റ് റൂട്ടിന് പോകണ വണ്ടിക്കാർ അതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും വന്ന് വെട്ടിക്കുകയാണ്. ഓലോട് കിടന്ന് ചൂടാവും. അതാണ് പോലെ സ്വഭാവം. ഇയാളും ഞാൻ പിന്നെ ഓൺ അടിയോണ്ട് ഒരു കഥയാണ്. ഓൺ അടിച്ചാണ്ട് എരപ്പ കുറ്റിങ്ങൾ. ഓണടി എന്ന് പറഞ്ഞാൽ ഇവലെ ഓണടി എന്ന് കഴിഞ്ഞാൽ ഇവലെ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ. ഇവലെ കഴിഞ്ഞിട്ട് തന്നെ പിന്നെ ഉള്ളൂ. അടിച്ചോണ്ട് കുറ്റി ഇപ്പൊ ഇന്ന് കണ്ട് കടക്കാൻ പറ്റുമെന്ന് ഉള്ളവ കടത്താൻ പറ്റിയ കഴിച്ചില്ല. ഈ ബസ് അങ്ങോട്ട് ആ ബ്ലോക്ക് കൂടാണ്ട് കടക്കണം. ഈ ബസ്സാണ് ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുകയാണ്. അടക്കിൻ്റെ കൂടാണ്ട് കടന്നാലോ. ആ പിന്നെ അങ്ങനെ എല്ലാവരും കിടക്കുന്നുണ്ട് കടന്നത്. ഓക്കെ ഇജ് പോയിട്ടൊക്കെ പോയാൽ മതി നമുക്ക്. ഇവിടുത്തെക്കാരെ കോമഡി. വണ്ടിക്കാർക്ക് മര്യാദക്ക് ബാക്ക് ഇറങ്ങാതെ മുമ്പൊക്കെ എടുക്കാനേ അറിയുമോ. ഇത് വലിയ കയറ്റമൊന്നുമില്ല, ചെറിയൊരു കയറ്റം. എന്നാലും ഇവിടുന്ന് മുമ്പൊക്കെ പൊക്കിയാണ്ടാണ് മുമ്പൊക്കെ പൊക്കുറ്റിങ്ങൾ. ലോറി ഡ്രൈവർമാർ എന്നാണ് മുമ്പൊക്കെ പൊക്കുന്നതാണ്. മുമ്പത്തോടെ മര്യാദക്ക് ബാക്ക് ഇറങ്ങാതെ വണ്ടി മാപ്പ് അടിച്ചറിയില്ല. കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് കഴിയൂല. ഒന്ന് മുമ്പൊക്കെ പൊക്കിക്കാണ്ട് ചിലപ്പോൾ കാണാൻ ബാക്ക് ഇറങ്ങി അങ്ങനെ പോണേ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുക, നമ്മളെ നാട്ടിലത്തെ ഡ്രൈവർമാരൊക്കെ ഒരു ഇതേ ഇറ്റങ്ങൾക്കൊരു ചെയ്യുമ്പോൾ അറിയില്ല ബാക്കിറക്കി ഇങ്ങനെ പോകണം. ബാക്കിൽ വണ്ടി ഉണ്ട് കണ്ട് ഇറ്റങ്ങൾ ബാക്കിലൊന്നും പോകാൻ പറ്റില്ല. ബാക്കിലൊക്കെ നിർത്തിയിട്ടാണ് മേത്ത് കൂടെ എടുത്തിട്ടുണ്ട്. മര്യാദക്ക് നിർത്തിയിട്ട് കൊടുന്ന് ചെറിയൊരു കയറ്റാണത്. ഇവിടെ നിങ്ങൾ നിർത്തിയിട്ട് കൊടുന്ന് അടി കയറ്റെടുക്കാൻ ഇറ്റങ്ങൾ കൊണ്ട് കഴിയില്ല. ഒരു വിധം ഒരു 10 വണ്ടി ഇവിടെ നിർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 9 വണ്ടിയും ബാക്കിറങ്ങി പോകണം ഞാൻ കണ്ടിട്ടുള്ളൂ. ചെറിയൊരു ഇത് കാറ്റാണെന്ന് തന്നെ പറയില്ല. ഇവിടുന്ന് മര്യാദക്കിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ അറിയില്ല. ഓ വലിയ ഓരോന്നും വേണം മുമ്പൊക്കെ പൊക്കണം. എത്ര ഇത് വരണേ, എത്രക്ക് ഇത് മഞ്ഞ് മറ്റേ ഇതും കൂടി വെക്കാൻ ബാക്കിയുണ്ടല്ലേ. ആ ഉള്ള ടോർച്ച് മുഴുവൻ വിറ്റേ ഇതിന്. മറ്റാളില്ല, മറ്റാളെങ്കിൽ മറ്റവരെങ്കിൽ മറ്റാള് എന്തോ പറഞ്ഞു ഇതെന്താ പറയണെന്ന്. മറ്റാള് ഇന്നൊരു പേര് എടുത്തില്ല ഇല്ല ഒന്നുമില്ല. നമ്മള് മലയാളം തമിഴ് അറിഞ്ഞിട്ട് വന്നിട്ടില്ല. ഇന്നൊരു പേര് ഇരിക്കില്ല, ഇന്ന് വേറൊരാള് ഇങ്ങനെ വർക്ക് ഇങ്ങനെ വേറെ ഇനി ഒരാൾ ഇരിക്കുക. അവരെ ഇങ്ങനെ വേറൊരു ആളെ ഇരിക്കും.
ഇപ്പൊ പുരിഞ്ഞതാ கொஞ்சம் கொஞ்சம் தான் அவருக்கு தான் கால் பண்ணி ஆர்டர் போடுவேன் சப்பாத்தி சப்பாத்தி தமிழ் தமிழ் மலையாளம் ஏதாச்சும் ஒரே மாதிரி தானே നമുക്കല്ല നമുക്ക് ഒലിക്ക് വേറെ പൊറോട്ട നല്ല പൊറോട്ട വെള്ളം വെള്ളം രണ്ട് ചപ്പാത്തി രണ്ട് ഓംലെറ്റ് നിങ്ങളുടെ ഷോക്ക് ഒരു തണ്ണി കൊടുങ്ങ ഒരു സാധു മോനെ ഇങ്ങ പാറുടാ കുഴപ്പമില്ല മറ്റവനോടെ 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 അവന് മലയാളം മനസ്സിലാവുന്നില്ല മലയാളം അറിയില്ല എങ്ക പോയതാ എന്താ കട ഇത് കട തന്നെ ഉഷാ കുണ്ടാനെ സാധനം എടുക്കി സാധനം എടുത്തേനെ പോവാ നേരം കുറയാണ് നേരം എത്രയും നോക്കിയാ നേരം 10 മണിക്ക് 10:30 ഹാഫ് ലിറ്റർ ഇവിടെ ഏതില്ല രണ്ടില്ല ഏ ബ്രോ ഇപ്പടി ഇവിടെ ഉണ്ട് ഇവന്റെ അമ്മേന്റെ അടുത്ത അവിടെ ഇവന്റെ അങ്ങ് എടുക്കല്ലേ പെരിയ ബോട്ടിലെ ഇവന്റെ അമ്മയാണ് ഇവന്റെ അമ്മയാണ് അത് ഇവന്റെ അമ്മയാ അനക്ക് എങ്ങനെ മനസ്സിലായി 10 രൂപ പൈസ അങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണ് മോനെ പക്ഷേ കുറച്ച് കടം തരുവോ തുപ്പലം പരറ്റി തുപ്പലം പരറ്റി ഇതൊക്കെ ആരെ പഠിപ്പാട് ആര് പഠിപ്പിച്ചാ നിനക്ക് തുപ്പലം പരറ്റി കണ്ടുള്ള തോണ്ടലൊക്കെ നാളേക്ക് ഒരു കേറില്ല കണ്ടെയ്നർ ഇറക്കിക്കോ മറക്കാതെ മറന്നിടാതെ ഓക്കെ 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 ബ്രോ താങ്ക് യു ബ്ലോഗിലാണ് എണ്ണ എണ്ണ ഇത് കുറെ നേരമല്ലേ എണ്ണ 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 തുടങ്ങി ഇതുവരെ തീർന്നിട്ടില്ല എന്ത് അത് ശരി വാങ്ങിക്കോ അപ്പൊ അതല്ല കുണ്ടനെ ഞാൻ എന്നോട് പറഞ്ഞേ ശരി ഓക്കെ വേറെ വേറെ സംഗതി ഇവര് കോളേജിന് ഉങ്ങള് കോളേജിക്ക് എന്നാ സൊല്ലുവേ കോളേജിക്ക് എന്നാ കോളേജ് ഉങ്ങള് കോളേജ് തന്നെ സൊല്ലുവേ അപ്പുറം കളർക്ക് എന്നാ സൊല്ലുവേ കളറ് അപ്പുറം കണ്ടന്റാണ് കണ്ടന്റ് അപ്പുറം വേറെ വേറെ എന്താ ജോക്കി ജോക്കിക്ക് എന്നാ സൊല്ലുവേ ജാക്കി തന്നെ സൊല്ലുവേ ജോക്കി ജോക്കിക്ക് ജാക്കി ജാക്കി നിറയെ പേര് കടയിൽ വന്ന് ജാക്കി ജാക്കി കേട്ടിരിക്കും ജോക്കിക്ക് ജാക്കിന്ന് പ്രൊനൗൺസ് പണ്ണുവാ അപ്പുറം അല്ല ഓല അല്ല അല്ല ഇപ്പൊ പറഞ്ഞ മാറ്റുണ്ട് കളറിന് കോളർ സൊല്ലുവേ കോളർക്ക് കളറ് സൊല്ലുവേ അപ്പടി സൊല്ലുവാ കടയിൽ വന്ന് അന്ത മാതിരി തന്നെ നിറയെ പേര് സൊല്ലുവാ കണ്ടല്ലടാ അല്ല ഇപ്പൊ എങ്ങനെയാണ് പറയലേ ഇതൊക്കെ ഉള്ളു ആക്കിടോ ഇർഷാദ് വലിയനാണ് വലിയനാണ് കുടിയനാണ് ഇതിനാരും പെണ്ണോട് കരുതിട്ട് കാര്യങ്ങളെ അമ്മോറ് കണ്ണുമോറും പാടിയിടാ പെണ്ണോട് കരുതായിരുന്നു ചെയ്യണ്ടോണെ ഞാനുണ്ടേ സാധനം വാങ്ങിക്കോ സാധനം വാങ്ങിക്കോ ശരി ബ്രോ ഇപ്പൊ വരാം ഇപ്പൊ വരാം രണ്ട് ചപ്പാത്തി രണ്ട് ഓംലെറ്റ് ആ മൊത്തം രണ്ട് ചപ്പാത്തി ഇന്ന് ഡയറ്റാ ഇന്ന് ഡയറ്റിങ് பார்ப்பதற்கு அப்பாவியம் தெரியும் இவர் தான் இங்க வேற அடி முதல்ல தான் கடையில் நடந்தது மத்தியா தலைவன் செஞ்சு விட்டுருக்கீங்க அந்த கிளம்பி பாரு எவ்வளவு சாண்டை எடுக்குது எடுத்துச்சா இப்ப பாரு
போட்டுருச்சா பேக்ல போட்டுருச்சா மஞ்சா துணி எடுத்துச்சா பாரு அவன் நல்லா வேலை பார்த்துட்டு இருக்காங்க கண்டுபிடிச்சிங்களா துப்புரம் பெருனே தெண்டி மற்றோ பெட்டிலே போலேட்ட தின்னு வரணு பிச்சும் பையும் பண்ணாண்டு போன உருசாத എത്ര ചെങ്ങയെ പോലും പറ്റി നിന്നാണ് ഇങ്ങനെ തുപ്പി എടുക്കണേ ആടാളെ മാരി എന്താണ് വെള്ളല്ലേ ഇവിടെ വല്യ തണ്ണി 2 ലിറ്റർ താങ്ക്യൂ ഉള അവരെ റിലേറ്റീവാ വാളപ്പളം കടക്കര അവരെ ഞങ്ങള് അണ്ണൻ തമ്പി ഉള ഹസ്ബൻഡോടെ ബ്രദർ അപ്പുറ എന്നാ ഇത് പൈസ കൊടുത്താ അല്ല പയ്യൻ വന്ന് ഡ്രസ് എടുക്കുന്നൊക്കെ വന്ന് വന്നാച്ച് പൈസ കൊടുത്താണ് ഒരു 20 ഇത് എടുത്തോ അമ്പ എടുത്തോ ഇതൊന്ന് പിടിച്ചത് ഇത് ഇങ്ങനെ ഇവിടുന്ന് കിട്ടണ മുതൽ മുഴുവൻ ടെസ്റ്റ് അടിച്ചാണ് ഇപ്പൊ ടെസ്റ്റിംഗ് ആണ് സോപ്പ് ആയിക്കാ സോപ്പില്ല സോപ്പില്ല ഇത് കുളിച്ചാലും ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ചില്ലടാ ആ പിന്നെ ആടെ സോപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊഞ്ച പെരിസ് എടുത്തോ പെരിസ് ഇരുന്ന പെരിസ് എടുത്തു എന്നാ ഉള്ളത് പോലും ആ അത് എടുത്തോ എത്ത് നല്ല കുളിച്ചാത്തോൾക്ക് എത്തി കുളിച്ചോക്കല്ല ഇപ്പൊ അത് ആ ശരി ശരി കുളിച്ചോക്കല്ല കുളിക്കാത്തോലാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ബസ്സാണിത് പെട്ടി ബസ് എത്ത പോണേ പോകെ റോക്കറ്റ് പോണേ അത് കുറച്ചോനെ നെജത്ത് കൂടെ കയറ്റുമ്പോ മൂടിലേക്ക് കേൾക്കാം മൂടും പുറത്തേക്ക് കയറാൻ പോണേ ഉണ്ടാ അപ്പോ കട അടിച്ചാണ് റൂമൊക്കെ ഇങ്ങനെ പോണേ വേറെ സംഗതി ഉണ്ട് നമ്മൾ ഈ ലോറിക്കൊക്കെ ഈ ലോറിക്ക് നമ്മള് തമിഴ് ലോറി എന്നല്ലേ പറയില്ലേ ഏഹ് എന്ത് ലോറിനാണ്ടാ പണ്ടൊക്കെ നമ്മള് തമിഴ് ലോറി ആയി എന്തോ ഒരു വെട്ടികളാ നമ്മള് പൊട്ടൻ എന്ത് പൊട്ടനാടാ ഇത് കേരളത്തിലുണ്ട് തമിഴ് ലോറി എന്നല്ലേ പറയലേ അത് ശരി കേരളത്തിലുള്ള ലോറിയാണ് എന്നുണ്ടെങ്കിലും വിളിച്ചില് തമിഴ് ലോറി അങ്ങനെ തന്നെ അല്ലേ നാട്ടിലൊക്കെ വിളി ഞങ്ങളെ പുസ്തകത്തിൽ പറയല് അങ്ങനെ കയറല്ലേ ശരി നോളജ് ആയിട്ട് ഭയങ്കര വിവരം അനസ് ശാസ്ത്രജ്ഞനായിക്കോട്ടെ ശരി എന്തിന്റെ ശാസ്ത്രകുഞ്ഞൻ അനസ് എന്തിന്റെ എന്ത് കൈവ് റിമോട്ടുകാരന്റെ ബാറ്ററി ഉരികണ്ട് അല്ല റിമോട്ടുകാർ വാങ്ങിയാണ്ട് ആ തച്ച് വിളിച്ചുകൊണ്ട് എന്റെ മോട്ടർ ഉരികണ്ട് ഫാൻ ഉണ്ടാക്കുക അല്ലേ അതിന്റെ മോനെ എടുക്കണുണ്ടോ ശാസ്ത്രജ്ഞൻ പിന്നെ പിന്നെ വേറെ സംഗതിയും കൂടി ഉണ്ടല്ലോ മറ്റേ ഇത് എന്തേനി പിന്നെ ഒന്നുണ്ട് നല്ല കൂടത്തുറത്തിന്റെ ആളാ കോയിമുടമ്പല് ഓനോ പഞ്ചായത്തിൽ കോയിമല് അതിന്റെ ആളാണ് അത് പോക്കൊക്കെ
ഇങ്ങനെ കറങ്ങണ ആ അങ്ങനത്തെ ടീമാണ്. കൊടുത്തമുട്ടില്ല വില. അതേമാതിരി അനസിന് വേറെ പരിപാടി ഉണ്ടായിട്ട് അറിയാം. ആ ഡൈനാമോ ഉണ്ടാക്കുക, മറ്റേ 5 രൂപേൻ്റെ അല്ല റിമോട്ട് കാർ അങ്ങനെ അതിൻ്റെ ഇതെടുത്തുകാണ്ട് പിന്നെ കുത്തി പൊട്ടിച്ചുകാണ്ട് അല്ല അതിൻ്റെ മോട്ടർ എടുത്തുകാണ്ട് വണ്ടിൻ്റെ ടയർ സൈക്കിളിൻ്റെ ടയർ വെച്ചുകാണ്ട് ലൈറ്റ് എത്തിച്ച. അങ്ങനെ കർണാടക വരിക വണ്ടി ലാൻസും പാക്കറ്റ് നാട്ടില് മറിച്ച് കേക്കണ്ട അങ്ങനത്തെ ഒരു പ്ലാൻ ഇടാൻ അങ്ങനത്തെ പിരാന്താലേ വേറെ ലെവലില്ലേ. ഞാൻ കേട്ടില്ല ശരി ഇജ് ഇല്ലാന്ന് പറഞ്ഞാ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇജ് ഓൺലി പർച്ചേസിംഗ് ഓൺലി യൂസിംഗ് അല്ലേ. ദിസ് ഈസ് പറയുവാക്കി ദിസ് ഈസ് ബിസിനസ്. ഹലോ ഇവനെ ലോക തോൽവിയാണ്. ലോകത്ത് എന്തൊക്കെ സാധനങ്ങൾ തൊള്ളിയിൽ വെക്കാൻ പറ്റും ഒക്കെ വെക്കൂട്ടാ രണ്ടും കണക്ക. അനസ് എന്നെ പറ്റിയാണീ പറഞ്ഞ കാണണ്ടതൊക്കെ അല്ലോ കഞ്ചാവ് പിടിച്ചോ വെറുതെ പറഞ്ഞാട്ടോ അതൊക്കെ തമാശക്ക് പറഞ്ഞാണ്. എന്തെങ്കിലും കണ്ടന്റ് വേണ്ട എന്തെങ്കിലും വിളിച്ചാൽ എന്ത് കുട്ടി കുക്കുഡൂസുണ്ടല്ലോ അതിന് പുറത്തിറങ്ങി ശ്രദ്ധിച്ചോ കുക്കുഡൂസാ ഇ എം ഐ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി EMI കോളേജ് പഠിച്ചിന കുട്ടിയാ എന്നിട്ട് ഏതാ നമ്മളെ സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ കൂടെ ഒരു റോഡ് വരുന്നുണ്ട് മറ്റേ കൊച്ചാൾക്ക് ബാക്കിൽ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ മറ്റേ ചാരായ അത് തേങ്ങയിലെ കുറിച്ച് കാര്യം സബ്ജക്ട് ചാരായ പിടിക്കുന്ന ഉള്ളിൽ പോണ റോഡേ ഫുള്ള് ചാരായത്തുമ്പിലാണ് ഓരോ കളികള് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂല്ലേ. എന്റെ മോനെ അനസാജ് കാണണ്ടതൊക്കെ നാട്ടിലെത്തിയിട്ട് ഒന്ന് തേമ്പി വിട്ടാണ് അതിനെ കുട്ടനെ വാറ്റിന്റെ പത്താറി അടിച്ചില്ല പഞ്ചായത്തിൽ നിന്ന് നാടൻ പോയി ഞാൻ നമ്പറോട് പറയണം കോയോ അല്ല പഞ്ചായത്തിൽ നിന്ന് കോയിനെ വളർത്താൻ കൊടുത്ത് പേരി കൊടുന്നുകൊണ്ട് അറുത്ത് തിന്ന ആൾക്കാരാണ് മുട്ടക്കോയിന്റെ ആളാണോ അവന് ഞങ്ങളോട് നിത്തും പറഞ്ഞില്ല ഞങ്ങളോട് ആയിക്കോട്ടെ ഇങ്ങനെ പോകുമെന്നെ കോളി അത് ഞാൻ കൊടുത്തില്ല റേസ് പറഞ്ഞ ഓൺ കൊടുത്തു അനസ് പോയപ്പോ എനിക്ക് മുട്ടക്കോയിയല്ലോ വേണ്ടി അനസിനെ കണ്ടു കണ്ടു എനിക്ക് മുട്ടക്കോയിയല്ല വേണ്ടി ഏതാണെന്നുണ്ടെങ്കിലും അത് കോഴി കൃഷി ചെയ്യാനാണ് ഈ കോഴിക്കൃഷിന് കോഴിക്കൃഷി എന്നാ കോഴിനെടുത്ത് കുഴിച്ചിടലാണെന്ന് ചോദിച്ച ആൾക്കാരാണ് കൃഷി എന്താ വേണ്ട എന്റെ അഞ്ചനാണ് അതറിയാം ഇപ്പോഴും തന്നെയാണ് ഫാൻസി പോയി ട്യൂബ് അങ്ങ് കട്ടവേട്ടയ്ക്ക് കൊടുക്കുക കത്തിക്കുക കോമഡി അയ്യോ സാപ്പിട്ടാ അതാണ് ഒരു അഞ്ചണ്ട് അതാ ബീബി ഒരു പെണ്ണ് ഒരു ട്രിപ്പി അത് അങ്ങനെ ഒരു മലവാണം അങ്ങനെ ഒരു വാണം പുതുതുറായിൽ അറിയപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ അതാ അത് പറയുന്നത് അന്നെ കുറിച്ച് പറയണ്ട ഓനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞത് റൂമിൽ തിഞ്ഞിപ്പെടുന്ന ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റൂല അവിടെ ലാസ്റ്റ് ഐഡിയ നോക്കിയാ ബ്ലോഗിടെ എടുത്ത് തരണകണ്ട് ഒക്കെ പറഞ്ഞുകണ്ട് ഇതൊക്കെ കള്ളി വെളിച്ചത്താക്കും ഞങ്ങള് എന്നാലും അന്നഞ്ചല് പണ്ടേ അതും കെട്ടിക്കോളും എന്നാലും കോഴി വളർത്താൻ കോഴി കൃഷി ചെയ്യാൻ വേണ്ടി കോഴിനെ വളർത്താൻ പഞ്ചായത്ത് കയറ്റി കൊടുത്തുകൊണ്ട് പിറ്റേ ദിവസം അർത്ഥം എന്നിട്ട് രണ്ടാമത് രണ്ടാമത് ഓർഡർ കൊടുത്തേ ശരി അർത്ഥം പഞ്ചായത്തിൽ നിന്ന് ഞാൻ എടുക്കാൻ വരാണെങ്കിലോ നായിണ്ട് നായിണ്ട് നായിനെ കൊണ്ടേക്കണ്ടേ നായി കുട്ടാൻ കുട്ടാൻ വലിച്ചേ വലിച്ചേ ഭയങ്കര സെറ്റപ്പാണ് വലിച്ചാലൊക്കെ തുറക്കുള്ളൂ ഇവിടെ ലൈറ്റ് ഓൺ ആണെങ്കിലോ അങ്ങനെ പറയല്ലേ എന്നാ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കാണ്ട് ചങ്കായിക്കോളി ഏഹ്
ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചുക, അല്ല അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ട കൂടെ കൂട്ടിക്കൊള്ളി ചങ്കാളെ. ഇഷ്ടപ്പെട്ട അവൻ പറഞ്ഞാൽ തന്നെ ഉത്സാഹം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാല് കൂടെ കൂടിക്കൂടി ചങ്കാളെ. അപ്പോ സൈനിങ് ഓഫ് വിത്ത് മീ ഒക്കെ കഴിഞ്ഞ വ്ലോഗില് ഞാൻ വിത്ത് മീ ഇർഷാദ്, വിത്ത് മീ ഇർഷാദ് ഈ പറഞ്ഞ മുഴുവൻ ഈ തന്നെയാണ് അനുസാരനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ബൈ ബൈ. വെയിറ്റ്, ഒരു കാര്യം പറയാം, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, കമൻ്റ് എടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ വരുന്നത് വരെ